ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഷെരീഫ നാസർ. ഞാനൊരു ഡയാന്തസാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഡയാന്തസ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് ഒരു കവറിൽ കിട്ടുമ്പോഴത്തേക്ക് അതിൽ നിറച്ചിരിക്കുന്ന മണ്ണ് വന്നിട്ട് ചെളി മണ്ണായിരിക്കും. നല്ല പിടിച്ച മണ്ണായിരിക്കും നമുക്കതിൽ നിറച്ച് അവർ തരുന്നത്. അത് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതങ്ങ് അഴുകിപ്പോവും. അങ്ങനെ എനിക്ക് ഒന്ന് രണ്ടെണ്ണം അഴുകിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഈ കളറാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. വാങ്ങിച്ച് ഞാൻ കൊണ്ടുവന്ന് ഞാൻ ഉടനെ തന്നെ അതിൽ നിന്ന് വേറൊരു പോട്ടിലേക്ക് മാറ്റി, അത് പോട്ടിലേക്ക് മാറ്റി ഞാൻ വെച്ചു. അങ്ങനെ പോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തിരി വലിയൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുഷിയായിട്ട് നല്ല കാണാനും ഭംഗിയായിട്ട് ഇരിക്കും. ഞാനിതൊരു ചകിരി കുട്ടയാണ്, ചകിരി കുട്ടയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇടതൂർന്ന് നല്ല വണ്ണം നല്ല ഇതായിട്ട് നമ്മളധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുന്ന രീതി എന്ന് പറഞ്ഞാൽ മണ്ണ് മണലും ചാണകപ്പൊടിയും ശകലം ചകിരി നമ്മൾ ഈ ചകിരി ചോറിലാണ് ഇതിൽ ചകിരിയിലാണല്ലോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചകിരി ഉപയോഗിച്ചിട്ടില്ല. പിന്നെ പൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പൂത്ത് കഴിയുമ്പോൾ നമ്മൾ പൂവൊക്കെ വാടുന്ന ഭാഗം വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ കാണുന്നത് പോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ശരിക്ക് തിളിർപ്പുകൾ വരും. കണ്ടോ, ഒരുപാട് തിളിർപ്പുകൾ ഇങ്ങനെ വന്ന് ആണ് ബുഷിയായിട്ട് നിൽക്കുന്നത്. കണ്ടോ തിളിർപ്പുകളൊക്കെ, കണ്ടോ നല്ല രീതിയിൽ തിളിർപ്പ് ആ ഭാഗത്ത് നിന്നും ഉണ്ടാവും. നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ നല്ല വെയിലടിക്കുന്ന ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിലായിട്ട് അത് വരും. അങ്ങനെ പിന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം കൂടെ വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ച് അതിനോടൊപ്പം തന്നെ ഞാൻ വെച്ച് കൊടുത്തത്. എല്ലാം കൂടി നല്ല കളർഫുള്ളായിട്ട് നല്ല ഇതായിട്ട് നല്ല എല്ലാം ഇതായിട്ട് പൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയായിരിക്കും. ഈ കളറാണ് ഒന്ന് വാങ്ങിയത്. പിന്നൊരു കളർ ഇതാണ്, പിന്നെ ഒരു കളർ ഇതാണ്. അങ്ങനെ മൂന്ന് കളറും കൂടെ വാങ്ങിച്ച് ഞാനതിനോടൊപ്പം തന്നെ വെച്ച് മിക്സഡായിട്ട് എല്ലാം കൂടെ പൂത്ത് വരുമ്പോൾ ഒരു ഭംഗിയായിരിക്കും കാണാനെ കൊണ്ട്. അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്നും തോന്നുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും കാണാത്തവരാണെങ്കിൽ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ. Thank you.